ഇത് കൂടി അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. മിലിറ്ററിയ സാറിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ച് മെടിപ്പിച്ചതാ. മിലിറ്ററി തന്നെ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ടോ? ഇത്രയും മഹാമനത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതിലാർക്കാടാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഓർഡർ ഇട്ട് നോട്ടീസ് പതിപ്പിച്ച് ജപ്തി നടപടി നീട്ടിത്തരിക എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമാണോടാ? അതെ, സാറിന് ഇത്ര ഉള്ളെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സാറിന്റെ ഇത്രയും വലിയൊരു മനസ്സുണ്ട്. അതാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത്. സമ്മതിക്കും സമ്മതിക്കും. എടോ, മുഖാചക്രത്തിന്റെ കള്ളും രണ്ട് കോഴിക്കാലും വാങ്ങിച്ചു തന്ന് ഡെപ്യൂട്ടി തഹസീൽദാർ ദിവാകര കൈമള ചുരുട്ടി വഴക്കി കയ്യിലെടുക്കാമെന്ന് ആരാണോ തന്നോട് പറഞ്ഞത്? ഒഴിക്കണോ? അയ്യോ സാറെ, ചതിക്കരുത്. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമില്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ട കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തി ഞാൻ ചെയ്യും, അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വേറെ എന്താ ചെയ്യേണ്ടത്? മദ്യതിരുവിതാംകൂറുകാരൻ കൈമൾക്ക് മദ്യം ഒരു ലഹരിയാണോ? മദിരാക്ഷി ഒരു ഹരമാണോ? കൊണ്ടുവാണോ മദിരാക്ഷിയെ? മധുര മീനാക്ഷി, അതൊരു ദൈവമല്ലേ? മീനാക്ഷിയല്ല, മദിരാക്ഷി. പെണ്ണ പെണ്ണ പെണ്ണോ? നീ വന്നേ, നീ ടെൻഷൻ അടിക്കണ്ട. കണ്ടെടുത്തോളം പരമത്തറയാ. ഏതെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ മൊത്തം കുളമാകും. നീ എന്തൊക്കെയാ പറയുന്നത്? എടാ, അങ്ങനെ ഒരു അർത്ഥത്തിന് കൊടുക്കണ്ട. എനിക്കുണ്ട് അമ്മയും പെങ്ങന്മാരും. പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടും ഇതിലും പേരും തൂങ്ങിച്ചാവുന്നതാ. എന്നാ പോയി തൂങ്ങിച്ചാവ്? ഇവൻ ആരടാ? കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴാണ്. എടാ വിഷ്ണു, പഠിക്കെ കൊണ്ട് കൊട കൊടുക്കരുത്. ഇപ്പൊ തന്നെ അയാൾ നാല് കാലിലാണ്. നീ ഒന്നും കൂടി ചെന്നൊന്ന് മൂപ്പിക്ക്. അതിനുള്ളിൽ ഞാൻ എവിടെന്നെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ചുകൊണ്ട് വരാം. ഭൈരവ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകെ നിന്ന് വിളിക്കല്ലേ.